ശ്രീ ആരിഫ് എം ബി അതായത് ഗോൾ പോസ്റ്റ് ഇല്ലാത്ത സുന്ദരമായ പ്ലേ ഗ്രൗണ്ട് എവിടേക്ക് വേണമെങ്കിലും ഗോൾ അടിക്കാം, ഇതാണ് ബി ജെ പിയുടെ സങ്കല്പം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ശ്രീ എം ആരിഫ്? അല്ല, ഞങ്ങൾ പറയട്ടെ, പറയുന്ന കേക്ക്. അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇനി എന്റെ ഊഴല്ലേ, എന്നെ വിളിച്ചല്ലോ, എന്നെ വിളിച്ചല്ലോ, ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഉണ്ടായിരിക്കല്ലേ ചെയ്തത്. ഇനി എന്നെ പറയാൻ അനുവദിക്കൂ പ്ലീസ്, എന്നെ പറയാൻ അനുവദിക്കൂ. അതായത് ഒന്ന്, ഞാൻ പിന്നെ ഇപ്പൊ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ച രാജ്യസഭയില്, അതിനു മുമ്പ് നടന്ന സമ്മേളനത്തിൽ പ്രതിഷേധിച്ചതിന് ഒരു സമ്മേളന കാലയളവ് മുഴുവൻ സഖാവ് ഇളമരം കരീമിനെയും ബിനോയ് വിശ്വ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ 8 MPമാരെ ഒരു സമ്മേളന കാലയളവ് മുഴുവൻ സസ്പെൻഡ് ചെയ്തു. ഏത് സന്ദർഭത്തിൽ ഇതുണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഈ പാർലമെൻറ്റിൽ? ഒരു സഭാ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഏതെങ്കിലും അംഗങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ആ സഭാ സമ്മേളനത്തിൽ നടപടി എടുക്കുന്ന കേട്ടിട്ടുണ്ട്, കീഴ്വഴക്കമുണ്ട്, ഇതൊക്കെ ചട്ടപ്രകാരമാണ്. പക്ഷേ ആ സമ്മേളനത്തിൽ എടുക്കുന്നതിന് പകരം പിറ്റേ സമ്മേളനം തുടങ്ങിയപ്പോഴേക്കും അവരുടെ പേര് നടപടി എടുക്കുകയാണ്. 8 പേരെ എന്തിനാണ്? സ്വാഭാവികമായി 8 പേരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പഴയ കാര്യം പറഞ്ഞ്, പഴയ സമ്മേളനത്തിലെ കാര്യം പറഞ്ഞ് പുതിയ സമ്മേളനത്തിൽ നടപടിയെടുത്താൽ സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകും, ആ പ്രതികരണത്തിൻ്റെ അജിറ്റേഷൻ ഉയരും, അപ്പോൾ ഈ സമ്മേളനം തടസ്സപ്പെട്ട് കിട്ടും. അങ്ങനെ തടസ്സപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രതിപക്ഷത്തെ പ്രൊവോക്ക് ചെയ്യുക, പ്രകോപിതരാക്കുക, എന്നിട്ട് സഭ സമീപിക്കുക, എന്നിട്ട് ഇവരെ ചർച്ച കൂടാതെ ബില്ല് പാസ്സാക്കുക. ഭയങ്കര, അവർ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ക്ലാസിക്കായി പറഞ്ഞത് പലതും, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ അപ്പാടെ ശരിയായി വരുന്നില്ലേ? നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ചെറിയ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്? നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, പൗരന്മാർക്ക് പൗരത്വത്തിന് മുൻഗണന കൊടുക്കുന്നത് ഇതര സമുദായങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പിന്നെ പാർലമെൻറ്റിൻ്റെ എൻ്റെ ഭരണഘടന പ്രകാരം കാശ്മീരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കാശ്മീർ അസംബ്ലി ചർച്ച ചെയ്യണം എന്നും, ആ അസംബ്ലി ചർച്ച ചെയ്ത് പാർലമെൻറ്റ് പാസ്സാക്കണം എന്ന വ്യവസ്ഥ നിങ്ങൾ എങ്ങനെ മാറ്റി? കാശ്മീർ അസംബ്ലി അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തിട്ട് ഗവർണർക്ക് അധികാരം കൊടുത്തു, ഗവർണർ പ്രപ്പോസ് ചെയ്യുന്നു കൊച്ചുകാലത്ത് 3 മണിക്ക് നമ്മുടെ ഇപ്പൊ ഇറങ്ങിയ പിന്നെ പ്രസിഡന്റ്.